നമ്മളൊരു മെഡിക്കൽ റിപ്പോർട്ട്സിൽ വരുന്ന ഇൻഫർമേഷൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ CMS ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആൽഫ ന്യൂമറിക് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് മെഡിക്കൽ കോഡിംഗ്. കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല വിപിൻ. വിപിൻ നിങ്ങളൊരു ട്രെയിനർ ഒക്കെയാണ് അല്ലേ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. അതിന്റെ ഡയഗ്നോസിന്റെ അവിടെ B20 എന്ന് കിടക്കുകയാണെങ്കിൽ സാറിന് എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നുമില്ല, വല്ല വിറ്റാമിൻ ഗുളികയാണ് ഞാൻ പേര്. അതേ സ്ഥാനത്ത് HIV എന്ന് കിടക്കുന്നെങ്കിലും ഒന്നും ചെട്ടും. ഇത് ആഗോളതലത്തിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ കോഡുണ്ട്. ഓരോ അസുഖങ്ങൾക്കും 70,000 കൂടുതൽ കോഡുകൾ അസുഖങ്ങൾ പറയാൻ വേണ്ടി മാത്രമുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി ഇത് വിപ്ലവകരമായ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുന്ന ഒരു മേഖലയാണെന്ന്. സിഗ്മ എന്ന് പറയുന്ന എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു നല്ല സ്ഥാപനം നിങ്ങൾ പടുത്തുയർത്തി. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് പലരുടെയും മോഹമാണ്, എന്നാൽ വളരെ കുറച്ച് പേർക്കേ അത് സാധിക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു കർമ്മമേഖല കണ്ടെത്തി അതിൽ വിജയിക്കുക എന്നുള്ളത് ഇന്ന് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇന്ന് എന്നോടൊപ്പം സ്പാർക്കുള്ള ഒരു കഥ പറയാൻ രണ്ട് പേരാണ് ഇരിക്കുന്നത്. അവർ ദമ്പതികളാണ്, അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു വലിയ മാറ്റങ്ങളുണ്ടാക്കാനും തൊഴിൽ സാധ്യത കേരളത്തിന് തുറന്നു കിട്ടാനുമൊക്കെയുള്ള ഒരു ബിസിനസ് മേഖലയിലാണവർ. അത് അവരോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ കൂടെ ഇന്ന് അവരുടെ ജീവിതകഥ പറയാനിരിക്കുന്നത് ബിപിനും നീതുവാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. ബിപിൻ, നാടെവിടെയാണ്? എൻ്റെ നാട് വയനാട് സുൽത്താൻബത്തേരി വടക്കനാടാണ് എൻ്റെ നാട്. നീതു എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് വയനാട് തന്നെ. +2 വരെ വയനാട് തന്നെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂർ ആചാര്യ കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. ഓ ശരി, നഴ്സാണ്. ശരി, നീതുവോ? ഞാനും നഴ്സാണ്. അപ്പം നിങ്ങൾ ഒരുമിച്ച് വല്ലതും പഠിച്ചതാണോ? അതെ. അത് ശരി. അപ്പോൾ പഠനശേഷം എന്താണ്? പഠനശേഷം ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം കൗൺസിലറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കളും? ഞാനും നഴ്സിംഗ് ലെക്ചറായിരുന്നു. അത് ശരി. അപ്പം നിങ്ങൾ എപ്പോഴാണ് വിവാഹിതരായത്? ഞങ്ങളൊരു 2012 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. വിപിൻ, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എന്താണ് അടുത്ത പടി? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കൗൺസിലറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു കരിയർ ഗ്രോത്ത് കാണുന്നില്ല അതിൽ. ഞാനൊരു 3 വർഷത്തോളം വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലർ എന്ന പോസ്റ്റ് തന്നെയാണ്. പിന്നെ ഇൻകം ആണെങ്കിലും ഉണ്ട്, പക്ഷെ ഒരു കരിയർ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അല്പം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പം എനിക്ക് പറ്റിയ നഴ്സിങ്ങിനോട് അനുബന്ധമായിട്ട് ഏത് കോഴ്സ് ചെയ്യണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് തെരഞ്ഞു പിടിച്ചതിനോട് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അത് ശരി. എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്? നമ്മളൊരു മെഡിക്കൽ റിപ്പോർട്ട്സിൽ വരുന്ന ഇൻഫർമേഷൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ CMS ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആൽഫ ന്യൂമറിക് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് മെഡിക്കൽ കോഡിംഗ്. കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല വിപിൻ. വിപിൻ നിങ്ങളൊരു ട്രെയിനർ ഒക്കെയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. സാർ, ഇപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഡയഗ്നോസിസിൻ്റെ അവിടെ B20 എന്ന് കിടക്കുകയാണെങ്കിൽ സാറിന് എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നുമില്ല, വല്ല വിറ്റാമിൻ ഗുളികയാണ് ഞാൻ പേര്. അതേ സ്ഥാനത്ത് HIV എന്ന് കിടക്കുന്നെങ്കിലും ഒന്നും ചെട്ടും, സാറിന് മനസ്സിലാവും ഇന്ന വ്യക്തിക്ക് ഇന്ന അസുഖമാണെന്നുള്ളത്. അപ്പോൾ മെയിനായിട്ടും മെഡിക്കൽ കോഡ് എന്ന് വെച്ചാൽ HIV ഓരോ രോഗത്തിലെ എല്ലാ അസുഖങ്ങളെയും ഒരു ആൽഫാ ന്യൂമറിക്കൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾ HIVനെ തന്നെ B20 എന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഫർമേഷൻ ഒന്നും അവിടെ പ്രൊട്ടക്റ്റ് ആയി. ഓക്കെ, അപ്പം അതാണ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ മെയിൻ പേർപ്പസ്. ഇത് ആഗോളതലത്തിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ കോഡുണ്ട്. ഓരോ അസുഖങ്ങൾക്കും 70,000 കൂടുതൽ കോഡുകൾ അസുഖങ്ങൾ പറയാൻ വേണ്ടി മാത്രമുണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് അനുബന്ധമായി ചെയ്യുന്ന എല്ലാ രോഗചികിത്സകൾക്കും എന്തുണ്ട്, അതിന് പ്രൊസീജിയർ കോഡുകളും ഉണ്ട്. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് കോവിഡായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അതിനും ഒരു കോഡുണ്ടെന്നാണ് പറയുന്നത്? അതിനും കോഡുണ്ട്. കോവിഡ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് അവിടെ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കും. അതിന് മെഡിക്കൽ കോഡിംഗ് പ്രോസസ്സിലേക്ക് ആക്കുമ്പോൾ ആ കോവിഡിന് U07.1 എന്ന് പറയുന്നൊരു കോഡും, അതുപോലെ അയാൾ വെന്റിലേറ്ററിലാണ് അഡ്മിറ്റ് ആയി, ഇപ്പോൾ വെന്റിലേറ്റർ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രൊസീജിയർ കോഡായിട്ട് 94001 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന കോഡ് കൊടുക്കും. അപ്പോൾ ഈ കോഡുകൾ ലോകമെമ്പാടും ഒന്നാണ്? എല്ലാം ഒന്നാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ഫീൽഡിലുള്ളവരുമാണ് ഇത് അറിയാവുന്നത്? അതെ. ഇത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് പേഷ്യൻ്റ് ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാം, രണ്ട്
മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൂടാണ്ട് അനലിറ്റിക്കൽ പർപ്പസിന് ഇന്ന് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോഡിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ഡാറ്റ എടുത്തേച്ചും ഇതിന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഡിസീസ് റേറ്റ്, അതുപോലെ തന്നെ എങ്ങനെ ഒരു വാല്യൂ ബേസ്ഡ് സർവീസ് ഡെലിവർ ചെയ്യാം, അതുപോലെ അക്കൗണ്ടബിൾ കെയർ ഓർഗനൈസേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും ഇന്ന് ഏറ്റവും കൂടുതൽ യു എസിലും എല്ലാ യൂറോപ്യൻ കൺട്രികളും ഈ മെഡിക്കൽ കോഡിങ്ങിന് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ കോഡിംഗ് ഭർത്താവിന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊരു ബിസിനസ് സാധ്യത കണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇതിന് തുടക്കം കുറിക്കുന്നത്? തുടക്കം കുറിക്കുന്നത് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം വേണമായിരുന്നു. ഇങ്ങനെ ഞങ്ങള് വിവാഹമൊക്കെ കഴിഞ്ഞു, കോഡ് ആള് ഡൽഹിയിൽ പോയി കോഡിംഗ് പഠിച്ചു, എറണാകുളത്തായിരുന്നു, ഇൻഫോ പാർക്കിലായിരുന്നു ഫസ്റ്റ് ജോലി കിട്ടിയത്. അപ്പൊ ആളിവിടെ വന്നു, പിന്നെ ഞങ്ങള് ഞാനും കുട്ടിയും കൂടെ, ഞാനും മാനും കൂടെ ഇങ്ങോട്ട് സെറ്റിൽ ചെയ്തു. അപ്പം ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാനീ ഒരു ആൾക്കൊരു ട്രെയിനിങ്ങിലൊരു പാഷനുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രെയിനറായിട്ട് അപ്ലൈ ചെയ്തു. ട്രെയിനറായിട്ട് അപ്ലൈ ചെയ്തപ്പം നമ്മളുടെ സ്വന്തമായിട്ട് ഐഡിയാസ് അവിടെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങിയാലും എന്താണെന്ന്. അങ്ങനെയാണ് സിഗ്മ ഉണ്ടായ സിഗ്മ മെഡിക്കൽ കോഡിംഗ് അക്കാഡമി ഉണ്ടായത്. അങ്ങനെയാണ് സിഗ്മ. എന്താണ് ഈ സിഗ്മ? എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്? സർ, ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് ഞാൻ കോഴ്സ് ചേരുന്നോ പറഞ്ഞതല്ല, കോഴ്സിന് ശേഷം കിട്ടിയ സപ്പോർട്ടുകൾ. എനിക്കൊരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രോപ്പറായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു, ഞാൻ നേഴ്സിംഗിന് പഠിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു. നേഴ്സിംഗ് അഡ്മിഷൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു നേഴ്സായിക്കോ, പഠിച്ചിറങ്ങി അപ്പോൾ ജോലി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടാണ്ടായപ്പോൾ എനിക്കും കുറേ അല്പം ഫ്രസ്ട്രേഷൻ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എൻ്റേതായ പോളിസികൾ വരുമ്പം എനിക്ക് മാക്സിമം ചെയ്യാൻ സപ്പോർട്ട് വേണം, സംതിങ് ഡിഫറെൻ്റ് ആവണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആവണമെങ്കിൽ, ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സംഭവം, എനിക്കൊരു അഡീഷനാണ് ഇൻകത്തിൽ, അഡീഷൻ ഉണ്ടായി എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലും ഒരു അഡീഷൻ ഉണ്ടായി. അപ്പം അങ്ങനെ എനിക്കുണ്ടായ സംഭവം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനും വേണം. അപ്പോൾ അങ്ങനെ നല്ലൊരു പേരന്വേഷിച്ചപ്പോൾ സിഗ്മ അതെല്ലാം പറയുന്നുണ്ട്. സിഗ്മ ഗ്രീക്ക് വേർഡിനത് പറയുന്നത് ആഡിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, രണ്ടർത്ഥമുണ്ട്. വൈ നോട്ട് ഐ ചൂസ്? അങ്ങനെയാണ് ഞാൻ സിഗ്മ മെഡിക്കൽ കോഡിംഗ്. പൊതുവേ സിഗ്മ എന്ന് കണ്ടിരിക്കുന്നത് എസ് ഒ ഇസഡ് ഒക്കെയാണ്, നിങ്ങൾ സി ആണെന്ന് ഞാൻ കണ്ടു. അതെ, സി അത് സി ഫോർ കോമ്പിറ്റൻസി. അത് അതിൽ നമുക്ക് വ്യത്യസ്തനായി നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. ഒന്ന്, ഞങ്ങൾ ഇന്ന് മെഡിക്കൽ കോഡിങ്ങിന് എ ഐ പി സി എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൗൺസിലാണ് ഞാൻ അക്രഡിറ്റേഷൻ ക്രെഡൻഷ്യലിംഗ് കൊടുക്കുന്നത്. ആ ക്രെഡൻഷ്യലിംഗ് ഉള്ള ആ കൗൺസിലിൻ്റെ വൺ ആൻഡ് ഓൺലി ലൈസൻസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ഇന്ന് കേരളത്തിൽ സിഗ്മ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. രണ്ടാമത്, ഞങ്ങൾ ഓസ്ട്രേലിയൻ ആർ ടി ഒയുടെ കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ പാർട്ണറാണ്. മെഡിക്കൽ ഓസ്ട്രേലിയൻ മെഡിക്കൽ കോഡിംഗ് ഇന്ത്യയിൽ ഡെലിവർ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പാർട്ണറാണ് ഞങ്ങൾ. മൂന്നാമത്, ഞങ്ങളാണ് കേരളത്തിൽ എക്സാം സെൻ്ററില്ലാണ്ട് എക്സാം സെൻറ്ററെ കേരളത്തിൽ ലോഞ്ച് ചെയ്യിപ്പിച്ചത് സിഗ്മയാണ്. കൂടാണ്ട് ഞങ്ങൾ എ പി സി ലോക്കൽ ചാപ്റ്റർ ഓപ്പൺ ചെയ്തു. കൂടാണ്ട് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻസിൽ രണ്ട് കമ്പനികൾക്ക്, മെഡിക്കൽ കോഡിംഗ് കമ്പനികൾക്ക് ഞങ്ങൾ ബിസിനസ് സെൻറ്റർ ഓപ്പൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. പിന്നെ ഓരോ ദിവസവും വി കോമ്പിറ്റഡ് അവർ സെൽഫ്, എങ്ങനെ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ജോലിലേക്ക് പ്ലേസ് ചെയ്യാം, അങ്ങനെ ഓരോ മിനിറ്റിലും ഞങ്ങൾ വ്യത്യസ്തമാകാൻ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാം സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ അങ്ങനെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല, എന്താണ് അതിൻ്റെ? ഈ തുടക്കകാലത്ത് ഈ കോഴ്സിന് ആർക്കും അറിയില്ലായിരുന്നു. 2014 ഞങ്ങൾ തുടങ്ങുമ്പം ഒട്ടും ആൾക്ക് മെഡിക്കൽ കോഡിംഗ് എന്താ ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് 8 സ്റ്റുഡൻസുമായിട്ടാണ് അന്ന് ഞങ്ങൾ കോഴ്സ് തുടങ്ങുന്നത്. 8 സ്റ്റുഡൻസ് തുടങ്ങി. അന്ന് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഒന്നുകിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി പോയി എക്സാം എഴുതണം, അല്ലെങ്കിൽ കൂടുതൽ ചെന്നൈ, വ്യത്യസ്ത മാസങ്ങളായിട്ട് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ചെന്നൈ പോകണം, അവിടെ പോയി രണ്ടു സ്റ്റേ ചെയ്യണം എക്സാം. അപ്പോൾ എന്തുകൊണ്ടാണ് വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ എക്സാം സെൻറ്റർ വന്നുകൂടാ? 2015 ഒന്നര വർഷത്തോളം ഞാൻ കൗൺസിലർ ഡിസ്കഷൻസ് നടത്തിയിട്ട് 2016 ഡിസംബറിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എ പി സി എക്സാം സെൻറ്റർ ഞാൻ കൊണ്ടുവരുന്നത്. വെരി ഗുഡ്. ഇന്ന് നമ്മൾ എക്സാം സെൻ്ററിൻ്റെ ഫെസിലിറ്റേറ്ററും കൂടിയാണ് ഞാൻ. എ പി സി എക്സാം സെൻ്ററിൻ്റെ ഫെസിലിറ്റേറ്ററും കൂടിയാണ് ഞാൻ. ഓക്കെ, 8 സ്റ്റുഡൻസിലാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അത് ഗ്രോ ചെയ്തപ്പോൾ എത്ര ആയി? നീത്തു ഇപ്പോൾ ഞങ്ങൾ പെർ മന്ത് 150 പ്ലസ് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. എക്സലന്റ്. 150 സ്റ്റുഡൻസ് ആയി. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ഇതിനുണ്ടോ? എത്ര പേരുണ്ട്? ഞങ്ങൾ 52 ട്രെയിനേഴ്സ് ഉണ്ട്. ഞങ്ങൾ 52 പേര്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ടൊരു സ്വപ്നം, 52 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്ന്. മാസം 150 പേരാണ് പഠിച്ചിറങ്ങുന്നത്. ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിൽ ഒതുങ്ങുന്നതാണോ അതോ വേറെയും കോഴ്സുകൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്കിപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഉണ്ട്,
ഡെന്റൽ കോഡിംഗ്, അതായത് സ്പെഷ്യലൈസ്ഡ് കോഡിംഗ്, ഡെന്റൽ കോഡിംഗ്, മെഡിക്കൽ ഓഡിറ്റിംഗ്, ഇൻ പേഷ്യൻ്റ് കോഡിംഗ്, അതുപോലെ യു എസ് മെഡിക്കൽ കോഡിംഗ് ഉണ്ട്, ഓസ്ട്രേലിയൻ മെഡിക്കൽ കോഡിംഗ് ഉണ്ട്. ഇത്രയും കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിരവധി കോഡിംഗ്, അപ്പോൾ ഈ ഓസ്ട്രേലിയൻ കോഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണത്? സർ, ഈ കോഡിംഗിനകത്ത് രണ്ടുതരം ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് യു എസ് ക്ലാസിഫിക്കേഷൻസും ഒന്ന് ഓസ്ട്രേലിയൻ ക്ലാസിഫിക്കേഷൻസും. ഈ യു എസ് ക്ലാസിഫിക്കേഷൻ കോഡുകളിനകത്ത് കൂടുതൽ ചെറിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. അത് യു എസ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യു എയിലും ഫിലിപ്പീൻസ് ഈ രാജ്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ കോഡിങ്ങും സെയിം ഡബ്ല്യു എച്ച് ഒയുടെ കീഴിൽ തന്നെ വരുന്ന കാറ്റഗറൈസേഷൻ തന്നെയാണ്, ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നത് ഒന്ന് ഓസ്ട്രേലിയ, രണ്ട് ന്യൂസിലാൻഡ്, മൂന്ന് സിംഗപ്പൂർ, പിന്നെ സൗദി അറേബ്യ. ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒരു മാൻഡേറ്ററി ആയിട്ടും ഇന്ന് എന്ത് ചെയ്യുന്നു, ഓസ്ട്രേലിയൻ കോഡിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഓസ്ട്രേലിയൻ കോഡിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ കേരളത്തിൽ ഒരു കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആ കമ്പനിക്ക് റിസോഴ്സിന് വേണമെന്നുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി ഈ കൊളാബറേറ്റീവ് പാർട്ണർ അസോസിയേറ്റ് ചെയ്തു. ആ അവിടെ നമ്മൾ റിസോഴ്സ് വർക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ കമ്പനിക്ക് കൊടുക്കുകയും ഇന്ന് ഇൻഫോ പാർക്കിൽ തന്നെ ഓസ്ട്രേലിയൻ കോഡിംഗ്ക്ക് വേണ്ടി ഓസ്ട്രേലിയൻ കോഡിംഗ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയുണ്ട്. 60-ൽ കൂടുതൽ സ്റ്റുഡൻസ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്തതാണത്? അല്ല, നമ്മൾ കൊടുത്തു. 60 പേർക്ക് തൊഴിൽ അവിടെ. അതെ, അതും കേരളത്തിൽ നമ്മുടെ കൊച്ചി തന്നെ. കൊച്ചി തന്നെ, ഇൻഫോ പാർക്കിൽ തന്നെ ഉണ്ട്. വിവിൻ, അതിനിടയിൽ ഈ ലോക്കൽ ചാപ്റ്റർ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ? സാർ, നമ്മൾ ഞാനൊരു എക്സാം സെൻറ്റർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മനസ്സിലായി കോഡേഴ്സിൻ്റെ അവൈലബിലിറ്റി എവിടെയാണ്. എക്സാം എഴുതുന്ന സ്റ്റേറ്റുകളെല്ലാം കോഡേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് പഠിക്കുന്ന എഗനിസ്റ്റ് ആയിട്ടാണ് ഈ എക്സാം സെൻറ്റർ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ഓൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ എക്സാം സെൻറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നൈ, ഹൈദരാബാദ്, അതുപോലെ ഡൽഹിയിൽ അന്നുണ്ടായിരുന്നു. കേരളത്തിൽ എക്സാം സെൻറ്റർ വന്നപ്പം ഇവിടെയും കോഡേഴ്സിന് അവൈലബിലിറ്റി ആണെന്നുള്ളൊരു ഒരു ഇൻഫർമേഷൻസ് ആണ് അതിലൂടെ കൊടുക്കുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പുതിയ കമ്പനികൾക്ക് അവിടെ ബിസിനസ് സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കൂടുതൽ അട്രാക്ഷൻ വരണമെങ്കിൽ ലോക്കൽ ചാപ്റ്റർ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഒരു ഫോറം വേണം കോഡേഴ്സിനെല്ലാം. ആ ഫോറത്തിൻ്റെ മെയിൻ പർപ്പസ് ഇതാണ്, പുതിയ അപ്ഡേറ്റുകൾ പഠിപ്പിക്കുക, ലേൺ അപ്ഡേറ്റ് കണക്ട് എന്ന് പറഞ്ഞാണ് കൺസെപ്റ്റ്. അപ്പോൾ എല്ലാ കോഡേഴ്സിനെയും അപ് ടു ഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടി ഈ ഒരു ഫോറം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഓ, വെരി ഗുഡ്. കൂടാണ്ട് നമ്മൾ എല്ലാ മാസവും എല്ലാ ക്വാർട്ടർലി നമ്മൾ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു ഒരു വർക്ക് ഫോഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻസ് ഈ ലോക്കൽ ചാപ്റ്റർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റും. പഠിച്ചിറങ്ങി പോകല്ല, അത് കണ്ടിന്യൂസ് ലേണിങ്ങിന് നിങ്ങൾ സഹായിക്കുന്നു. സഹായിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു ഫോറം എല്ലാ മാസവും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഡേഴ്സ്, കേരളത്തെ കോഡേഴ്സ് കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു 2.5 വർഷം പുറകെ അതിൻ്റെയും ഈ ഒരു ഫോറം ഓപ്പൺ ചെയ്യാനായിട്ട് ഒരല്പം ചലഞ്ചായിരുന്നു. എന്നാലും ഒരു വർഷം 2019 തുടങ്ങി, 2020 കോവിഡ് കാരണം നമുക്കൊന്ന് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ 2021 വളരെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് പോകുന്നുണ്ട്. അതിന് നമുക്കൊരു 8 ടീംസ് ഒരു ഫോറത്തിൽ ആളുകളുണ്ട്. നീതു, മെഡിക്കൽ കോഡിംഗ് ഒരു പുതിയ രംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം അറിവുള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ ഇവിടുന്ന് എത്ര പേര് പഠിച്ചിറങ്ങിയിട്ടുണ്ട്? ഇവിടുന്ന് ഒരു 5,000+ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എക്സലന്റ്. ഇവർക്ക് തൊഴിലൊക്കെ കിട്ടിയിട്ടുണ്ട്? തീർച്ചയായും. ഓ, എന്ന് വെച്ചാൽ വിവിൻ, ഇതിന് അനന്തമായ സാധ്യതകളുണ്ടോ? എന്താണ് അതിൻ്റെ സാധ്യത? നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒന്ന് കൂടുതലും പുറത്തേക്ക് പോകാൻ വേണ്ടി, പിന്നെ അവരെ കരിയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കാനഡയ്ക്ക് പോകുന്ന സ്റ്റുഡൻസ് ഈ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കോഴ്സ് ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴ്സ് 3 മാസമായിരുന്നു പഠിച്ച് സർട്ടിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് അവരെ ഇൻ്റർവ്യൂ, നമ്മൾ അതിനുള്ള അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എച്ച് ആർ ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും ഇന്ത്യയിൽ നല്ലൊരു ഹെൽത്ത് കെയർ ഐ ടി കമ്പനി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അനന്ത സാധ്യത തുറക്കാൻ പോകുന്നത്, കഴിഞ്ഞ വർഷം നമ്മുടെ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ സിറ്റിസൻസിനും ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കൊണ്ടുവരണം എന്നുള്ളത്. അതിൻ്റെ ഇനീഷ്യേഷൻസ് ഇന്നിപ്പോൾ HMIS ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നാളെ നമ്മുടെ ഇവിടെയും ഇതുപോലെ ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ, ഡിജിറ്റൽ EMR എന്നതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ഡിജിറ്റൽ EMR കാര്യങ്ങളും വരുന്നതിൻ്റെ ഗ്രാജുവൽ ആയിട്ടും ഇതിൻ്റെ പേർപ്പസ് കുറച്ച് കഴിയുമ്പോൾ ഇത് വാല്യൂ ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഇവരും എന്താ, നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യുമ്പോൾ, അതായത് ഒരു യുണീക്ക് ID ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ID അടിച്ച അയാളുടെ ഹിസ്റ്ററി മുഴുവൻ കിട്ടുകയാണ്. അതെ അതെ. ജീവിതകാലത്ത് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് മരുന്ന് കഴിച്ചു എന്നൊക്കെയുള്ള കോഡിംഗ് എല്ലാവർക്കും കിട്ടും. അതെ, അത് ആ കൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഹെൽത്ത് US ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ അതിലേക്ക് കടക്കുക. അതിലേക്ക് അതോടുകൂടി ഇത് മാർക്കറ്റ് ഓപ്പൺ ആവുക. ഓപ്പൺ ആവും, നിരവധി അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ്. ഇനിയും ഇപ്പോൾ ഇതിനെന്തായാലും ഇതിനൊരു ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്തായാലും വേണം. ഇതിപ്പോൾ എന്തോ മെഷീൻ ലേണിംഗ് വന്നാൽ ഇതിനെ ജോബ് ഈസി ആക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഓഡിറ്റ് ചെയ്യാനും എല്ലാം വേണം. കാരണം ഒപ്റ്റം ഒരു സർവേ നടത്തിയപ്പോൾ അവർ പറയുന്നത് 56% എക്സിക്യൂട്ടീവ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടുമെന്നാണ് പറയുന്നത്. അതായത് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് AI
56% ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി വില് ഇൻക്രീസ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ. ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഇവൻ ഡോക്ടേഴ്സ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പഠിക്കാൻ വരുന്നുണ്ടോ? വരുന്നുണ്ട്. നമുക്കിപ്പോൾ MBBS കഴിഞ്ഞ സ്റ്റുഡൻസും BAMS BHMS BDS ആ നേഴ്സസ് മെഡിക്കൽ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്ന എല്ലാവരും വരുന്നുണ്ട്. കാരണം അവർക്ക് ഒന്ന് അവർ പഠിച്ചൊന്ന് സ്വിച്ച് ചെയ്യണം, ഒരു ഹെൽത്ത് കെയർ IT സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഠിച്ച നോളജ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അവരെന്താണോ 4 വർഷം ഡിഗ്രി പഠിച്ചത്, അവരെന്താണോ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ കണ്ടത്, ആ റിപ്പോർട്ടുകളാണ് ഇവിടേക്ക് വരുമ്പോഴും കാണുന്നത്. ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നോൺ ക്ലിനിക്കൽ ജോബിലേക്ക് മാറുക. പേഷ്യൻ്റ് ഇല്ല, പക്ഷേ പേഷ്യൻ്റ് എല്ലാ ഏതാ ഡോക്യുമെൻസും വെരിഫൈ ചെയ്യുക. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങളുടെ ഒരു കമ്പനി എനിക്ക് വന്നൊരു ഓഫർ, 20 ഡോക്ടേഴ്സിനെ വേണം, ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഓഫർ ഇരിക്കണം 6 ലാക്സ് പെർ ആനം ഫോർ ഫ്രഷേഴ്സ്, സർട്ടിഫൈഡ് ആയിരിക്കണം, APC സർട്ടിഫൈഡ് കാൻഡിഡേറ്റ് ആയിരിക്കണം, അവർ ഡോക്ടേഴ്സ് BAMS BHMS ആ കാറ്റഗറിയിലുള്ളവർക്കാണ് അവർ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് 6 ലാക്സ് പെർ ആനമാണ്. അപ്പോൾ ആ ചെറിയ ഡോക്ടേഴ്സ് ഓൾറെഡി നമ്മുടെ ഡോക്ടേഴ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക ആളുകളും പല കമ്പനികളിലും, ഇവൻ വൺ ഓഫ് എ സ്റ്റുഡൻറ്റ് റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയതാണ്, വിത്തിൻ ഷോർട്ട് സ്പാൻ വൺ ഇയർ കൊണ്ട് ആളിന്ന് പ്രോസസ് കോച്ചായി. ആ ഒരു ഗ്രോത്ത് വരെ ഉണ്ട്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു നേഴ്സായി എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീതു, നീതുവിലോട്ട് വരട്ടെ. നീതു ആണ് അതിൻ്റെ കോഴ്സ് മുതൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീതു, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ സ്റ്റുഡൻസ് വരുന്നത്, ഇവർ എവിടെയൊക്കെയാണ് പ്ലേസ്ഡ് ആവുന്നത്? ഞങ്ങൾക്ക് സ്റ്റുഡൻസ് വരുന്നത് പാൻ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് കന്യാകുമാരി നിന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പം കാശ്മീർ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്. 11 കൺട്രീസ് നിന്ന് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. 11 രാജ്യങ്ങൾ. അതെ. ഇവർ എവിടെയാണ് പ്ലേസ്ഡ് ആവുന്നത്? നമുക്കിവിടെ പ്ലേസ്മെൻറ്റ്, ഞങ്ങളിവിടെ ഇന്ത്യയിലും എബ്രോഡും എല്ലാം പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എബ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണ്. 1.5 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് വേണം. ആസ് എ ഫ്രഷർ എപ്പോഴും നമ്മൾ കേരളത്തിലോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു, കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. സോ നമ്മൾ ആദ്യം ഞാൻ തുടങ്ങി 2014 തുടങ്ങുന്ന കാലത്തൊക്കെയാണ് ഫ്രഷേഴ്സ്. അതായത് ഞാൻ പഠിച്ചിറങ്ങി എനിക്ക് 6 മന്ത് ആവുന്നതിനും എനിക്ക് നല്ല വെൽ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസ് എനിക്ക് ഓപ്പർച്യൂണിറ്റി അന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. സർട്ടിഫൈഡ് ആണ്, നേഴ്സാണ്, എക്സ്പീരിയൻസ് 6 മന്ത് എക്സ്പീരിയൻസ് ആയി എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ അന്ന് ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് പറയുമ്പോൾ അന്ന് കോഡേഴ്സ്, സർട്ടിഫൈഡ് കോഡേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷെ ഇന്നല്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അത് ഈ ദുബായിലും അബുദാബി എസ്പെഷ്യലി അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലിന് പൊട്ടൻഷ്യൽ ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് കോഡേഴ്സ് മതി, കോവിഡ് ആയപ്പോൾ ഓൺലൈൻ വർക്കുകളാണ് കൂടുതലുള്ളത്. അതുപോലെ നമുക്ക് ഇന്ന് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻസ് നമുക്ക് US വർക്കുകൾ ഏറ്റവും കൂടുതൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കും എനിക്ക് 3 ടൈംസ് ഇന്നിപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് കൂടുകയാണ്. പല കമ്പനികളും ഞങ്ങൾ വിളിച്ച് 1500 വേക്കൻസീൻ്റെ എത്ര ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വി ടെക്നോളജി ആണെങ്കിൽ 1500, എപ്പിസോഡ്സിന് 4500 വേക്കൻസീസ്, ക്ലാരസ്, കോട്ടിവിട്ടി ഇവരൊക്കെ 1000 കുറഞ്ഞൊരു വേക്കൻസി നമ്പർ അവർക്കില്ല. അത്രയും ഓപ്പർച്യൂണിറ്റി ഇന്ന് കേരളത്തിലുള്ളത്. വിദേശ രാജ്യത്ത് ജോലി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ കോഡിങ് പഠിച്ച സ്റ്റുഡൻറ്റ് സിംഗപ്പൂർ ജോലി കിട്ടി. അദ്ദേഹം അവർ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫാമിലി വിസിപ്പ് അവിടെ ചെന്ന് അവിടെ ലാൻഡ് ചെയ്ത് വിത്തിൻ 1 മന്ത് അവിടെ തന്നെ അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ജോലി കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ കുവൈറ്റിൽ നമ്മുടെ സ്റ്റുഡൻ്റ് ഉണ്ട്. എങ്ങനെയാണ് വെച്ചാൽ ഫാമിലി ബിസിയാണ്, അവരവിടെ എത്തിക്കഴിഞ്ഞപ്പം അവർക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്. നമുക്കൊരു വിസ ഡയറക്റ്റ് വിസ കൊടുത്ത് കൊണ്ടുപോകുമായിരുന്നു കോവിഡിന് മുന്നേ. ഇപ്പം ഈ പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ ഡിലേ കാരണം അവിടെയുള്ളവരെ, ഇപ്പോൾ യു എയിലുള്ളവരെ തന്നെയാണ് കൂടുതൽ ഹയർ ചെയ്യുന്നത്, അവരുടെ കൺട്രിയിലുള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് US സ്റ്റുഡൻസ് ഓൺലൈനായിട്ട് പഠിക്കുന്നത്, കുവൈറ്റിൽ നിന്ന് പഠിക്കുന്നത്, അതുപോലെ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് നിന്ന് പഠിക്കുന്നതും ഓൺലൈനായിട്ട്. നമുക്ക് UK സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ ഓസ്ട്രേലിയൻ കോഡിങ് പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. കാരണം അവർ കോഴ്സ് പഠിച്ചിറങ്ങി അവിടെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഓൺലൈനായിട്ട് അവരിന്നിരുന്ന് പഠിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി ഇത് വിപ്ലവകരമായ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുന്ന ഒരു മേഖലയാണെന്ന്. സിഗ്മ എന്ന് പറയുന്ന, എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു നല്ല സ്ഥാപനം നിങ്ങൾ പടുത്തുയർത്തി. എന്താണ് സിഗ്മയുടെ ഫ്യൂച്ചർ? ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ വാല്യൂ ബേസ്ഡ് സർവീസ് കൊടുക്കണമെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണേലും ഇപ്പോഴത്തെ കാലയളവിൽ എന്തൊക്കെ ഓഡിറ്റിംഗ് വന്നാലും, എന്ത് ടെക്നോളജി വളർന്നു കഴിഞ്ഞാലും അവിടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓഡിറ്റ് ചെയ്യാനൊക്കെ. ഇപ്പോൾ 1 ഓഫ് എ ക്ലയൻറ്റ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് 2020 എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി 4500 ആണ്. അതിൽ 1500 ആയിട്ട് നമ്മൾ ഓൾറെഡി സൈൻഡ് ആണ് അവർക്ക് ഇത്രയും കൊടുക്കണം എന്നുള്ളത്. 2022 ആകുമ്പോഴത്തേക്കും 1500 മെഡിക്കൽ കോഡേഴ്സിന് ആ ഒരു കമ്പനിക്ക് ഡെലിവർ ചെയ്യണമെന്നാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ, 2020 ഡിസംബറിൻ്റെ ഉള്ളിൽ മിനിമം 1500 കോഡേഴ്സിനെ അവർക്ക് കൊടുക്കണമെന്നാണ്, വർക്ക് ഫോഴ്സിന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്ലാൻ. കൂടാണ്ട് 8 ലധികം വെണ്ടേഴ്സ് എനിക്കുണ്ട്, അവരെല്ലാം റിക്വയർമെൻറ്റ്സ് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ കൊടുക്കുക. അതുവഴി നമ്മുടെ കേരളത്തെ നമ്മളൊരു മെഡിക്കൽ കോഡിങ് ഹബ്ബായി മാറ്റുക. ഇന്ന് ഇരിക്കുന്ന പോലെ കേരളത്തിലെ ഇൻഫോ പാർക്ക് ഫെസിലിറ്റി, ഗവൺമെൻറ് അത്രമാത്രം ഫെസിലിറ്റീസ് ഉണ്ട്. ഇന്ന് കമ്പനികൾ വരാൻ തയ്യാറാണ്. ഈ കോവിഡ് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഓൺലൈനിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. അപ്പം
ഇങ്ങനെ കമ്പനികളെ ഇവിടെ ലോഞ്ച് ചെയ്യിപ്പിക്കുക വിത്തിൻ ഒരു ആറ് മാസത്തിനുള്ളിൽ രണ്ട് മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ബിസിനസ് സെൻറ്റർ കേരളത്തിൽ തുടങ്ങിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇൻ എൻ ഇയർ ഐ വിൽ മേക്സ് മോർ ദാൻ 2500 എംപ്ലോയ്മെൻ്റ് എങ്കിലും ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. 2500 തൊഴിലുകൾ ഉണ്ടാക്കും നിങ്ങൾ അല്ലേ? അതെ. മാസം 150 പേര് വെച്ച് പഠിച്ച് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സ്കെയിലബിലിറ്റി ഇനി കൂടുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പുതിയ സാധ്യത തുറന്ന് കിട്ടുകയാണ് കേരളത്തിൽ. അതെ, ഉറപ്പാണ്. ഒരു ഹബ്ബാക്കി മാറ്റും ഞാൻ. നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് ഹബ്ബാക്കുകയാണ് കേരളം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെന്നൈ, ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ കേരളം മുന്നിൽ വരുമെന്ന് വിശ്വാസമുണ്ട്. സിഗ്മതിന് മുന്നിൽ തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഒരുപാട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നമുക്ക് എല്ലാവരും കോമ്പിറ്റൻറ്റീവ് ആയിട്ട് നമുക്ക് മെഡിക്കൽ കോഡേഴ്സ് വർക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് 100% കേരള വിൽ ബി അൻ അട്രാക്റ്റീവ് വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ഫോർ. നാളെ ഐ ടി പോലെ തന്നെ ഒരു മെഡിക്കൽ കോഡിങ്ങിന്റെ ഹബ്ബായി തീരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും, അതാണ് എൻ്റെ ലക്ഷ്യം. സിഗ്മ എന്ന ഒരു നല്ല മെഡിക്കൽ കോഡിംഗ് കമ്പനിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അല്ലേ? ഇത് കേരളത്തിൽ അധികം സാധ്യതയുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി. അധികം തൊഴിലവസരങ്ങളൊന്നും ഇന്ന് കേരളത്തിൽ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലവസര രംഗത്ത് എന്താണ് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് മിനിമം 210,000 രൂപ വേതനത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 മാസം ഞങ്ങൾ പറയുന്ന പോലെ കോംപ്രമൈസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ആ വ്യക്തിയെ ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് അക്സെപ്റ്റബിൾ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റിയിരിക്കും. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിരിക്കും. ഗ്യാരണ്ടീഡാണ്, ഉറപ്പാണ്. കാരണം 1500 ആൾക്കാർ ആവശ്യമുണ്ട്. അതെ അതെ. അപ്പോൾ ആവേശത്തോടുകൂടി മുന്നോട്ട് തന്നെയാണ് സിഗ്മ. തീർച്ചയായും. നിങ്ങൾ കേട്ടു, ബിപിൻ ദ നീതു രണ്ടുപേരും നേഴ്സുകളാണ്. അവർ ആ പ്രൊഫഷൻ വിട്ടിട്ട് മെഡിക്കൽ കോഡിംഗ് എന്ന ഒരു സാധ്യത കണ്ടുപിടിച്ച് അതിലൊതുങ്ങിക്കൂടാതെ അതിൻ്റെ ആദ്യം അവർ ഫാക്കൽറ്റി ആയിരുന്നു, പിന്നീട് അതിൽ നിന്ന് മാറി അതൊരു സംരംഭമായി തുടങ്ങി. സിഗ്മ വളരെ യുണീക്കായിട്ടുള്ള ഒരു സംരംഭവുമായി നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ദാ ഇന്ന് ഓഫറാണ്. 210,000 രൂപ വാർഷികം ഒരു സാലറി ആവശ്യമുണ്ടെങ്കിൽ 3 മാസം ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയെന്ന് അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. ഇതിൻ്റെ അനന്തമായ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പണ്ടുണ്ടായിരുന്നതിൻ്റെ വാല് പിടിച്ച് പോവുക, ഇന്ന് സാധ്യതയുള്ളത്, പിന്നീടൊരു ബിസിനസ് മോഡലുണ്ട്, ഫ്യൂച്ചർ ബിസിനസ്. ഇത് അനന്തമായ സാധ്യത കണ്ടുപിടിച്ച് ഈ ചെറുപ്പക്കാർ മുന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ നിരവധി ഉണ്ടാകാനും കേരളത്തിൽ കേരളത്തെ ചിലപ്പോൾ ഒരു ഹബ്ബാക്കി, മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഹബ്ബാക്കി മാറ്റാനും ഒക്കെ ഇവർ ചിലപ്പോൾ സഹായിച്ചേക്കാം. ഇൻഡസ്ട്രി വളരട്ടെ. നീതു, ബിപിൻ, വളരെ ഇൻസ്പയറിംഗ് ആണ് നിങ്ങളുടെ സ്റ്റോറി. ഒരു നേഴ്സിംഗ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയാൽ, ഒരു നേഴ്സിംഗ് മേഖലയിൽ ഒതുങ്ങിക്കൂടിയൊക്കെ വന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സിഗ്മയ്ക്ക് രൂപം കൊടുക്കുകയും നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഇനി ഉണ്ടാക്കാൻ പോവുകയുമാണ്. അപ്പോൾ ഈ ബിസിനസ് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ മൂലം നിരവധി പേർക്ക് തൊഴിലുണ്ടാവട്ടെ, നമ്മുടെ ഇൻഡസ്ട്രി തന്നെ വളരട്ടെ എന്ന എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സാർ.